ആർട്ട് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ വി ഓൾ ഫേസ് ആൻഡ് ഐ തിങ്ക് കമൽ ഇസ് എൻ ഇൻസ്പിറേഷൻ ഫോർ ഓൾ ഓഫ് അസ് ലിവിംഗ് ഇൻ ദി ലൈക്ക് ഐ ഫീൽ സോ ടച്ച്ഡ് എനിക്ക് കമലിന്റെയും സുധയുടെയും ഈ ജേർണി 3 വർഷമായിട്ട് എനിക്കറിയാം ആൻഡ് ദിസ് ഡേ ഇസ് സോ വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് ഐ എം ടച്ച്ഡ് ഐ എം സോ സോ ഹാപ്പി കമലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോന്ന് അറിയില്ല കമലിന്റെ ID എന്ന് പറഞ്ഞ സിനിമ ബുസാനിലാണ് പ്രീമിയർ ചെയ്തത് എനിക്ക് കമലിന്റെ ഒരു പടത്തിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാൻ മാത്രമുള്ള യോഗ്യത എന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഐ ലവ് ദ മൂവി 90s നടന്നൊരു കഥയാണ് നമ്മളിന്ന് 2022 എത്തി സിനിമ കാണുമ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇന്നത്തെ ഒരു തലമുറ കണ്ടിരിക്കേണ്ട സിനിമയാണ് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു സിനിമയാണ് താങ്ക് യു Ravi 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 come 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 Sudha Samiru Samiru illa photo maatra kanala ninna premiere show ki vidu ulla blue and cars കണ്ടില്ലേ ധോണി ഞങ്ങളെ സിനിമ ഉണ്ടാക്കിയത് ആള് ധോണി നമ്മൾ തന്നെ എങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയേണ്ടത് നിങ്ങൾക്ക് പടം കൊണ്ടോ ഓർമ്മപ്പെടുത്തലായിട്ട് ധോണിയാ ആടിയോ കൂടാട്ടോ ശരി സന്തോഷം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്കിതേ കുറച്ചൊന്നും അറിയാം കണ്ടുകൊണ്ടിരിക്കണല്ലേ നിങ്ങൾക്ക് തോന്നിയാൽ അത് വളരെ സന്തോഷം 25 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഇന്ന് 25 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല ചോദ്യങ്ങളുണ്ടാകും ആ ചോദ്യങ്ങളാണ് ഈ സിനിമ ആദ്യം പറയേണ്ട പ്രേക്ഷകരാണ് ഇദ്ദേഹം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം അർജുൻ രാധേഷൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈസായ് ജുണ്ട് എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലുണ്ട് ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ അഭിനയിച്ചത് മൂന്ന് ബേസ്ഡ് ആയിട്ടുള്ളൊരു മലയാളി ആക്ടറാണ് ഇത് റാവി റാവി ഇദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ഷീസ് ഓൾസോ മൂന്ന് ബേസ്ഡ് ആക്ടർ ഞാനൊരു രാഷ്ട്രീയം പറയുന്ന വ്യക്തിയല്ലേ എനിക്ക് എൻ്റെ രാഷ്ട്രീയവും എനിക്ക് സ്ട്രൈക്ക് ആവും സങ്കടം Thank you very much. Please come and watch the theaters.